ആരോട് എന്ത് എപ്പോൾ എവിടെ വെച്ച് എത്ര സംസാരിക്കണം, ഇതേക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുള്ള വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിൽ സഫലതകൾ നേടുവാൻ സാധിക്കുകയുള്ളൂ. കാരണം നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന ഇന്ദ്രജാലമാണ്. നിങ്ങളുടെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാക്കുകൾ അത് നിങ്ങളുടെ ശക്തിയെ പ്രതിഫലിപ്പിക്കുന്ന വാക്കുകളുമായി മാറും. അത് നിങ്ങളുടെ ദൗർബല്യങ്ങളെ പുറത്തു കാണിക്കുന്ന ഒരു ജനൽ പോലെയും പ്രവർത്തിക്കും. കൃത്യമായി ആവശ്യമുള്ള ഒരു സമയത്ത് നിങ്ങൾ നിശബ്ദത പാലിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശക്തിയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആവശ്യമില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ മൗനം പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ദൗർബല്യമായി അറിയപ്പെടുകയും ചെയ്യും. ചില ഘട്ടങ്ങളിൽ നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറും. എന്നാൽ ചില ഘട്ടങ്ങളിൽ നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന ഒരു വാക്ക് നിങ്ങളുടെ പല പ്രതിസന്ധികൾക്കും പരിഹാരമായും മാറും. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ നാവിനെ നിങ്ങളുടെ പുരോഗമനത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ പലപ്പോഴും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. വലിയ മഹർഷിമാർ, രാജാക്കന്മാർ, ഫിലോസഫേഴ്സ് ഇവരെല്ലാവരും മൗനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അവർ വെറുതെ പറഞ്ഞ വാക്കുകളല്ലാതെ സമൂഹത്തെ വളരെയധികം നിരീക്ഷണം ചെയ്തതിന് ശേഷം ആരാണോ ആവശ്യമില്ലാത്തിടത്ത്, ആവശ്യമില്ലാത്ത സന്ദർഭത്തിൽ, ആവശ്യമില്ലാത്ത വ്യക്തിയോട് ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചത്, അവർക്ക് പിന്നീട് വന്നു ചേർന്നിട്ടുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയ ശേഷമാണ് ഇങ്ങനെയുള്ള മഹാന്മാർ നമുക്ക് ഇത്തരത്തിലുള്ള മഹത് വചനങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നിശബ്ദതയുടെ ശക്തിയെക്കുറിച്ച് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി ശരി തന്നെയാണ്. മൗനത്തിൽ വളരെ വലിയ ശക്തിയുണ്ട്. എന്നാൽ മൗനം ഒരു വിദ്വാന് ഭൂഷണവുമാകാം, ഒരു വിഡ്ഢിക്ക് ഭൂഷണവുമാകാം. അത് നിങ്ങൾ മൗനം എവിടെ പാലിക്കുന്നു എന്നതിനനുസരിച്ചാണ് ഇരിക്കുന്നത്. ബുദ്ധിമാനായൊരു വ്യക്തിക്ക് എന്ത് എവിടെ എപ്പോൾ ആരോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് വ്യക്തമായ അറിവുണ്ടായിരിക്കുമെന്നാണ് അർത്ഥം. എപ്പോഴും മൗനം പാലിക്കുക എന്നുള്ളതല്ല, മൗനം എവിടെ പാലിക്കണം എന്നുള്ളതിലാണ് പ്രധാനമായ കാര്യം കിടക്കുന്നത്. നിങ്ങൾക്ക് ഞാനിപ്പോൾ മൗനം ഉപയോഗിക്കേണ്ടത് എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയുണ്ടാക്കിത്തരാം. നിങ്ങൾ എവിടെ സംസാരിക്കണം, എന്തിന് സംസാരിക്കണം, എന്ത് സംസാരിക്കണം, എത്ര സംസാരിക്കണം, ആരോട് സംസാരിക്കണം, ഇതെല്ലാം തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കുകളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. ചില ഘട്ടങ്ങളിൽ നിങ്ങളുടെ മൗനം നിങ്ങളുടെ മുന്നിലുള്ള വ്യക്തിയെ ആകെ കൺഫ്യൂസ്ഡ് ആക്കി മാറ്റും. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ കൃത്യമായൊരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതായത് നിങ്ങളുടെ മുന്നിലുള്ള വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നതിനിടയിൽ നിങ്ങൾ ഓവർലാപ്പ് ചെയ്ത് സംസാരിക്കുവാൻ ശ്രമിക്കരുത്. അങ്ങനെ സംസാരിക്കുന്നവരുടെ വാക്കുകൾക്ക് ശക്തി വളരെ കുറവായിരിക്കും. ഒരു ചെറിയ ഇടവേള ലഭിക്കുമല്ലോ, അതായത് ആളുകൾ സംസാരിക്കുന്നതിനിടയിൽ ചെറിയൊരു സൈലൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ വേണം നിങ്ങൾ സംസാരിക്കുവാൻ. ഒരു ചെറിയ നിശബ്ദതയ്ക്ക് ശേഷം നിങ്ങൾ ആരംഭിക്കുന്ന വാക്കുകൾക്ക് അപാരമായ ശക്തിയുണ്ടെന്ന് തിരിച്ചറിയൂ. ഇനി ഒരുപക്ഷെ നിങ്ങളോടൊരു ചോദ്യ ശരം ഉന്നയിച്ച് കുറച്ചു പേർ കാത്തിരിക്കുകയാണെന്നിരിക്കട്ടെ, നിങ്ങൾ മറുപടി പറയേണ്ട ഒരു ഘട്ടമാണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നിങ്ങളോട് ചോദ്യം ചോദിച്ചതിന് ശേഷം നിങ്ങൾ ഉത്തരം പറയുന്നതിന് മുൻപ് ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് ഒരു മൗനം സമ്മാനിക്കുക. ഈ മൗനം അവർക്കൊരു മെൻ്റൽ സ്പേസ് ഉണ്ടാക്കും. അതിനുശേഷം നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ ആ സ്പേസിലേക്ക് ആഴ്ന്നിറങ്ങും. അതുകൊണ്ട് നിങ്ങൾ ആളുകൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് മറുപടികൾ നൽകാതിരിക്കുക. ഒരു സ്പേസ്, ഒരു നിശബ്ദതയുടെ ഗ്യാപ്പ് തീർച്ചയായും നിങ്ങൾ നൽകേണ്ടതാണ്. ഞാനീ പറയുന്നത് ഒരു മാനിപ്പുലേഷൻ ടെക്നിക്കൊന്നുമല്ല, ഇത് കൃത്യമായി സമയം ഉപയോഗിക്കേണ്ടതിൻ്റെ ഒരു രീതിയാണ്. നിങ്ങളോട് ആളുകൾ സംസാരിക്കുമ്പോൾ അവരുടെ സംസാരം കഴിഞ്ഞതിന് ശേഷം കൃത്യമായൊരു ഇടവേള ഇട്ടുകൊണ്ട് മാത്രം നിങ്ങൾ സംസാരിക്കുക. ഇത് കാലാകാലങ്ങളായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഉചിതമായ സംഭാഷണത്തിൻ്റെ ഒരു രീതിയാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കുകൾ ആളുകൾക്ക് കൂടുതൽ ശക്തിയോടുകൂടി എത്തിച്ചേരുമെന്നുള്ളതാണ് വാസ്തവം. ആളുകൾ സംസാരിക്കുന്നതിനിടയിൽ ഓവർലാപ്പ് ചെയ്ത് സംസാരിക്കുമ്പോൾ 1% അതിന് ശക്തിയുള്ളതെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ഗ്യാപ്പിട്ട് സംസാരിക്കുമ്പോൾ അതിന് 10% ശക്തി ഉണ്ടായിരിക്കും. സെൻസു എന്നൊരു വാരിയർ ഉണ്ടായിരുന്നു. ഈ വാരിയർ നിശബ്ദതയുടെ ശക്തി എന്നൊരൊറ്റ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ എത്രയോ എതിരാളികളെ പോലും തോൽപ്പിച്ചിട്ടുണ്ട്. ഇത് ചരിത്രമാണ്. അദ്ദേഹത്തിൻ്റെ മൗനം എതിരാളികളെ ഡീപ്പായി ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഇത് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്. നിങ്ങൾ വളരെ കൃത്യമായൊരു ടൈമിങ്ങിൽ മൗനം പാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ആകെ കൺഫ്യൂസ്ഡായി മാറും. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വിജയത്തിൻ്റെ നിർണായകമായ വാക്കുകൾ ഉപയോഗിക്കുവാനും സാധിക്കും. നിങ്ങൾ മൗനം പാലിക്കുന്ന ഘട്ടത്തിൽ നിങ്ങളുടെ മുന്നിലുള്ള വ്യക്തികൾക്ക് ഒരുപാട് ചിന്തയുണ്ടാകും. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണ് പ്ലാൻ ഇടുന്നത്, നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്, ഇങ്ങനെ ഒരു ആകാംക്ഷയുണ്ടാക്കും. ഈ ആകാംക്ഷ നിങ്ങളുടെ തുടർന്നുള്ള സംസാരത്തിന്
മാറ്റ് കൂട്ടുന്നവയായിരിക്കും. സൻസു പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്, ഹി വിൽ വിൻ ഹു നോസ് വെൻ ടു സ്പീക്ക് ആൻഡ് വെൻ ടു നോട്ട് സ്പീക്ക്. അതായത് എപ്പോൾ സംസാരിക്കണം, എപ്പോൾ സംസാരിക്കേണ്ട, ഇതേക്കുറിച്ച് വ്യക്തമായൊരു ബോധ്യമുള്ളവന് മാത്രമേ വിജയിക്കുവാൻ സാധിക്കൂ എന്നതാണ് അതിനർത്ഥം. രണ്ടാമത്തെ കാര്യമാണ്, സൈലൻസ് നിങ്ങളുടെ ഷാർപ്പ് ഫോക്കസിനെ വർദ്ധിപ്പിക്കും. ബുദ്ധന്റെ ഒരു വാക്കുണ്ട്, നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ ആ വാക്കിനെ 3 ഗേറ്റുകളിലൂടെ കടത്തിവിടണം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന കാര്യം വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ സംസാരിക്കാൻ പോകുന്ന കാര്യം ഇപ്പോൾ വിലയുള്ളതാണോ എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ സംസാരിക്കുന്ന ഈ കാര്യം കൊണ്ട് ഇവിടെ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ്. അതോ നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന കാര്യം അവർ ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ ഒഴിവാക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇങ്ങനെയുള്ള 3 ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ തീർച്ചയായും ഒരു വ്യത്യാസമുണ്ടാകും. നിങ്ങളുടെ വാക്കുകൾക്ക് യാതൊരു വിലയും ഇല്ലാതെയാകുന്നത് നിങ്ങളീ 3 ചോദ്യങ്ങൾ ചോദിക്കാതെ എന്തൊക്കെയോ സംസാരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കുന്നതിന് മുൻപ് നിങ്ങളൊരു ചെറിയ സൈലൻസ് കീപ്പ് ചെയ്യണം. ഈ സൈലൻസ് കീപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളോട് ഈ 3 ചോദ്യങ്ങൾ ചോദിക്കുകയും വേണം. മാത്രമല്ല, ഇങ്ങനെ നിങ്ങളൊരു ചെറിയ സൈലൻസ് എടുക്കുന്ന സമയത്ത് ഒരാളോട് സംസാരിക്കുവാൻ വേണ്ട കൃത്യമായ വാക്കുകൾ ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യുവാനുള്ളൊരു സമയം കൂടി കിട്ടും. സൈലൻസും ഫോക്കസും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു സൈലൻസ് കീപ്പ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന വിഷയത്തിലുള്ള ഫോക്കസ് നിങ്ങൾക്ക് അധികമായിരിക്കും. അത് കാരണം അത് നിങ്ങളുടെ മുന്നിലുള്ള വ്യക്തിയെ ഇഫക്റ്റ് ചെയ്യുന്നത് വളരെ പവർഫുൾ ആയിട്ടായിരിക്കും. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയില്ല. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി തൊട്ടടുത്ത് പറയാനുള്ള സെന്റൻസുകളെ കുറിച്ചാണ് ചിന്തിക്കുക. എന്നാൽ നിങ്ങളൊരു ചെറിയ സൈലൻസ് കൊടുക്കുന്ന സമയത്താണ് നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന ആകെയുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്തുവാൻ സാധിക്കുക. ഒരു നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ പലതരത്തിലുള്ള ഇമോഷൻസ് ആയിരിക്കും വന്നുപോയിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ചിന്തകൾ മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ വാക്കുകളിലും മാറ്റം വരും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു നിമിഷത്തെ സൈലൻസ് നിങ്ങൾക്ക് കൃത്യമായ വാക്കുകളെ ഉണ്ടാക്കി തരുമെന്ന്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക, അവർ സംസാരിച്ചത് ഒരു സെന്റൻസ് ആണെങ്കിൽ നിങ്ങളൊരു 2 സെന്റൻസ് എങ്കിലും സംസാരിക്കുമ്പോഴാണ് നിങ്ങൾ വിജയിക്കുക എന്നതാണ്. അവർ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ സംസാരിച്ചുകൊണ്ട് ആ സംസാരത്തിൽ നിങ്ങളൊരു മികച്ച വ്യക്തിയാണെന്ന് കാണിക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമായിരിക്കും. എന്നാൽ ഈ ശ്രമം വാസ്തവത്തിൽ വിഡ്ഢിത്തമാണ്. നിങ്ങൾ സംസാരിക്കുന്നത് എത്രയുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചല്ല നിങ്ങളുടെ കഴിവ് തെളിയിക്കപ്പെടുന്നത്, നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ പിന്നിൽ എത്ര ആശയമുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അത് ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്ന വിഷയങ്ങൾ വളരെ ഡീപ്പായി മാറണമെങ്കിൽ, അത് കുറുക്കി കൊള്ളുന്നതായി മാറണമെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ എണ്ണം കുറയ്ക്കുക, അതായത് സംസാരിക്കുന്ന സെന്റൻസുകളുടെ എണ്ണം കുറയ്ക്കുക. പക്ഷേ സംസാരിക്കുന്ന ഓരോ വാക്കുകളിലും കൃത്യമായ ആശയമുണ്ടെന്നും അതിൽ വസ്തുതയുണ്ടെന്നും ഉറപ്പുവരുത്തുക. അത് ശക്തമായി പറയുവാനും ശ്രമിക്കുക. ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ, ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് റാൻഡം തോട്ട്സ് വന്നുകൊണ്ടിരിക്കും. ഈ റാൻഡം തോട്ട്സിൽ നിന്നും ഏതെങ്കിലും ഒരു ചിന്തയ്ക്ക് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ മറുപടി പുറത്തേക്ക് വരിക. എന്നാൽ നിങ്ങൾ ആ സമയത്ത് ഒരു സൈലൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റാൻഡം തോട്ട്സിൽ നിന്നും കൃത്യമായൊരു തോട്ട് വാക്കാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുവേണ്ടി കൂടി നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇടയ്ക്കൊരു സൈലൻസ് പാലിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സംസാരിക്കാവൂ. ചില വിഡ്ഢികൾക്ക് നിങ്ങളുടെ മൗനം മാത്രമാണ് മറുപടി. ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്നാൽ, ഈ വ്യക്തിക്ക് ഒരു മറുപടി അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നിൽ നിന്നും ഒരു മറുപടി ലഭിക്കുവാൻ ആ വ്യക്തിക്ക് അർഹതയില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും തന്നെ പറയുന്നില്ല. ആ രീതിയിലും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, സൈലൻസ് ആളുകളുടെ അറ്റൻഷനെ ആകർഷിക്കും. നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ക്ലാസ് മുറിയിൽ ഒരു ടീച്ചർ കണ്ടിന്യൂ ആയി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നിരിക്കട്ടെ, ലെക്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് പലരുടെയും അറ്റൻഷൻ പോയിട്ടുണ്ടാവും, അടുത്തുള്ളവരോട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടാകും, ഒരുപാട് പേരുടെ ശ്രദ്ധ വ്യതിചലിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ എപ്പോഴാണോ ടീച്ചർ തൻ്റെ സംസാരം നിർത്തി ഒന്ന് സൈലൻ്റായി നിൽക്കുന്നത്, ആ നിമിഷത്തിൽ ആ ക്ലാസ് റൂമിലുള്ള എല്ലാവരുടെയും ശ്രദ്ധ ടീച്ചറുടെ നേർക്കായിട്ടുണ്ടാകും. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തികളുടെ ശ്രദ്ധയെ ഗ്രാബ് ചെയ്യുവാനുള്ള ശക്തി സൈലൻസ് പാലിക്കുന്ന സമയത്തുണ്ട് എന്നുള്ളതല്ലേ? അതായത് ടീച്ചർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിട്ട് മാത്രമാണ് ടീച്ചറുടെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അതായത് നിങ്ങളുടെ മെയിൻ ഫോക്കസ് മറ്റെന്തിലേക്കോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ടീച്ചർ സംസാരം നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ മെയിൻ ഫോക്കസിലേക്ക് ടീച്ചർ വരുന്നതായിരിക്കും. ഇത് മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്നൊരു സൈലൻസ് ഉണ്ടാകുമ്പോൾ ആ സൈലൻസിലേക്ക് മനുഷ്യൻ്റെ അറ്റൻഷൻ കൂടുതലായിട്ട് ഫോക്കസ്ഡ് ആവും. അതുകൊണ്ട് നിങ്ങൾ ആളുകളോട് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ശക്തമായൊരു സൈലൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ പൂർണ്ണമായും ആകർഷിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾക്ക് പറയുവാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു ബ്രേക്കിന് ശേഷം ഒരു 5 സെക്കൻഡ്സ് സൈലൻസ് എടുത്തതിന് ശേഷം മാത്രം പറയുവാൻ ശീലിക്കുക. ഇതിന് കാരണം എന്താണെന്നാൽ, ഒരു വ്യക്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൃത്യമായ പോസ് നൽകുകയും അവിടെ ഒരു സൈലൻസ് കീപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ കേൾക്കുന്ന ആളുകളുടെ ബ്രെയിനിനകത്ത് ഒരു പ്രിപ്പറേഷൻ ആരംഭിക്കും. എന്താണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നോ, എന്തോ വളരെ പ്രസക്തമായൊരു കാര്യം ഇനി പറയുവാൻ പോകുന്നു എന്നുള്ള തോന്നലാണ് മുന്നിലുള്ളവരിൽ ഉണ്ടാകുന്നത്. ഇത് കാരണത്താലാണ് അങ്ങനെ ഒരു പോസ് എടുത്തതിന് ശേഷം നിങ്ങൾ സംസാരിക്കുമ്പോൾ മുന്നിലുള്ള വ്യക്തിക്ക് അത് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്കൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയോ മറ്റോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കാൻ ചെല്ലുകയാണെന്നിരിക്കട്ടെ. ആ സമയത്ത് അവർ കൈകൊണ്ട് ആക്ഷൻ കാണിക്കും, സംസാരിക്കല്ലേ എന്ന്. എന്നാൽ നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നിരിക്കട്ടെ, ആ സമയത്ത് ആ വ്യക്തി നിങ്ങൾ സംസാരിക്കുന്നതിനെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുന്നുമുണ്ടായിരിക്കും. ഇനി ആ വ്യക്തിയുടെ ആ ഫോൺ സംഭാഷണം കഴിഞ്ഞാൽ പോലും ആ വ്യക്തി നിങ്ങൾ സംസാരിക്കുന്നതിലേക്ക് ശ്രദ്ധിക്കുകയില്ല. അവർ വേറൊരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുന്നതായി അഭിനയിക്കുകയെങ്കിലും ചെയ്യും. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തു നോക്കൂ. നിങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒറ്റ നിമിഷം നിങ്ങൾ സംസാരിക്കുന്ന കാര്യം നിർത്തുക. അങ്ങനെയെങ്കിൽ നിങ്ങളെ കേട്ടുകൊണ്ടിരുന്ന ആ വ്യക്തി നിങ്ങളിലേക്ക് ശ്രദ്ധിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സംഭാഷണം ആരംഭിക്കാവുന്നതാണ്. അതുപോലെ ചില ഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും, 3-4 പേര് ചേർന്നിരുന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട എന്തോ കാര്യം പറയുകയായിരിക്കും, പക്ഷേ ആരും അതിലേക്ക് ശ്രദ്ധിക്കാതെ നിങ്ങൾ പറഞ്ഞ ആ കാര്യത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് നിങ്ങൾ പറയുന്ന കാര്യമൊന്ന് സ്റ്റോപ്പ് ചെയ്യുക, തുടർന്ന് പറയാതിരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. കൂട്ടത്തിലൊരാൾ പെട്ടെന്ന് സംഭാഷണം നിർത്തിയിട്ട് നീ ഇപ്പം എന്താ പറഞ്ഞത് എന്ന് ചോദിക്കും. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ചില ഘട്ടത്തിലെല്ലാം ആവശ്യപ്പെട്ടാൽ പോലും അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയുവാനുള്ള ഒരു ഡിമാൻഡ് അവിടെ വർദ്ധിക്കും. ആ സമയത്ത് നിങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കും. ഇതിനേക്കാൾ നല്ല വേറൊരു ടെക്നിക്ക് കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി ഇങ്ങോട്ട് കയറി സംസാരിക്കുകയാണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സെന്റൻസ് പൂർണ്ണമാകാൻ അനുവദിക്കാതെ നിങ്ങൾ ഇടയിൽ വെച്ച് നിർത്തുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്താണ് അവിടെ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് അറിയുവാൻ വേണ്ടി ആ വ്യക്തി നിശബ്ദമാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും നിശബ്ദമാവുക. അതിനുശേഷം ആ വ്യക്തി എന്താണ് പറഞ്ഞതെന്ന് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ സംസാരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വാക്കിന് വീണ്ടും ശക്തി കൂടുന്നതായിരിക്കും. സൈലൻസിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, സൈലൻസ് നിങ്ങളുടെ മേൽ ട്രസ്റ്റ് വർദ്ധിപ്പിക്കും. മറ്റുള്ളവരുടെ കൂടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൽ ട്രസ്റ്റ് എന്ന കാര്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. എന്നാൽ മറ്റുള്ളവരുമായി ഒരു റിലേഷൻ ഉണ്ടാകാൻ സംസാരിക്കൽ തന്നെയാണ് അതിനുള്ള വഴി. എന്നാൽ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് റിലേഷൻഷിപ്പ് തകരുന്നത്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ വലിയൊരു ഉത്തരവാദിത്വമാണ്. ഒരു വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കുകയാണെന്നിരിക്കട്ടെ, അതൊരു അപരിചിതനായ വ്യക്തിയായിക്കോട്ടെ, ആ വ്യക്തിയോട് നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കുന്നത് മാത്രം കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളുടെ മേലുള്ള ട്രസ്റ്റ് കുറയുന്നതാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വളരെ പ്രസക്തമായൊരു കാര്യം പറയാനുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ ട്രസ്റ്റ് നിങ്ങളുടെ മേൽ നേടിയെടുക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒരു ട്രസ്റ്റ് നിങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ആ വ്യക്തിക്ക് പറയുവാനുള്ളത് മുഴുവനും കേൾക്കുവാനുള്ള മനസ്സുള്ള വ്യക്തിയായി മാറണം. ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേൾക്കുവാൻ നിങ്ങൾ മനസ്സ് കാണിക്കുകയാണെങ്കിൽ അവിടെ ഒരു ട്രസ്റ്റ് ബിൽഡാവും. ആ ട്രസ്റ്റ് ബിൽഡായതിന് ശേഷം അത്രയും നേരം സൈലൻ്റ് ആയിരുന്നുകൊണ്ട് ഒരു തരത്തിലും അവർ സംസാരിക്കുമ്പോൾ അതിൽ ഇൻ്റർഫിയർ ചെയ്യാതെ കേട്ടുകൊണ്ട് അതിനുശേഷം നിങ്ങൾ സംസാരിക്കുവാൻ ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ ട്രസ്റ്റോടുകൂടി കേൾക്കുവാൻ ആ വ്യക്തി തയ്യാറാകും. നിങ്ങൾ പറയുന്നത് എത്ര വലിയ കാര്യമായിക്കോട്ടെ, നിങ്ങൾ പറയുന്നത് ആ കേൾക്കുന്ന വ്യക്തിക്ക് തന്നെ ആവശ്യമുള്ളൊരു കാര്യം കൂടി ആയിക്കോട്ടെ, എന്നാൽ പോലും മുന്നിലുള്ള വ്യക്തി നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നത് കേൾക്കുവാൻ മനസ്സില്ലാതെ നിങ്ങൾ ഇടയിൽ കയറി സംസാരിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് വേണ്ട വിലപ്പെട്ടൊരു നിർദ്ദേശം കൊടുക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ കൊടുക്കുന്ന ആ നിർദ്ദേശത്തിൻ്റെ വാല്യൂ വളരെയധികം കുറയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രധാനപ്പെട്ടൊരു നിർദ്ദേശമോ ഉപദേശമോ കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ആ വ്യക്തി സംസാരിക്കുന്നത് പൂർണ്ണമായും കേൾക്കുവാനുള്ള മനസ്സ് കാണിക്കുകയും അതിനുശേഷം ഒരു 5 സെക്കൻഡ് പോസ് നൽകിയതിന് ശേഷം ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയുടെ തലയാട്ടലോ ശരി എന്ന വാക്കോ കേട്ടതിന് ശേഷം
നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് അവിടെ വില കൂടുന്നതായിരിക്കും. എങ്ങനെയാണോ പണം ചെലവാക്കുന്നതിനേക്കാൾ വളരെ പ്രസക്തമാണ് പണം സേവ് ചെയ്യുന്നത് എന്ന് പറയുന്നത്, അതുപോലെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ സംസാരിക്കുന്നതിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റുള്ളവർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയും അതിനുശേഷം കൃത്യമായൊരു സമയം കാത്തിരുന്ന് ആ സമയത്ത് മാത്രം സംസാരിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാതെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് യാതൊരു വിലയും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ റാൻഡംലി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് വളരെ പ്രസക്തമായൊരു കാര്യം സംസാരിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്, തമാശകൾ പറയുമ്പോഴല്ല, വളരെ പ്രസക്തമായൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേൾക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ട് തല്ലുകൂടുകയാണ് നിങ്ങൾ, ഈ സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്നറിയുമോ? നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് വെച്ചാൽ, നിങ്ങൾ പറയുന്ന വാക്കുകൾക്കുള്ള എതിരായിട്ടുള്ള വാക്കുകൾ പറയുവാനുള്ള ആശയങ്ങൾ കണ്ടുപിടിക്കുക മാത്രമാണ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പറയുന്നതിന് മറുപടി കൊടുക്കേണ്ടത് എന്താണ് എന്നുള്ളതായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക. നിങ്ങൾ പറയുന്നത് സ്വീകരിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ പോലും അവിടെ ഉണ്ടായിരിക്കുകയില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് മറ്റൊരാളുടെ തലച്ചോറിൽ, അതായത് മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ തലച്ചോറിൽ, നിങ്ങൾ പറയുന്നത് കേൾക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ സംജാതമാകുവാൻ വേണ്ടി നിങ്ങൾ ആദ്യം ഒരു ടെക്നിക്ക് ഇറക്കേണ്ടതാണ്. അതാണ് നിങ്ങളുടെ സൈലൻസ്. അവരുടെ മനസ്സ് നിങ്ങൾക്കെതിരെ സംസാരിക്കുവാൻ വേണ്ടിയിട്ട് കൂടുതൽ ചകയുന്നത് എപ്പോഴായിരിക്കുമെന്നോ? നിങ്ങൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും. നിങ്ങൾ നിശബ്ദമായി മാറുകയാണെങ്കിൽ അവരുടെ ബ്രെയിനിനകത്തുള്ള ആ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആ സ്വഭാവം പതുക്കെ ശാന്തമാകും. ആ സമയത്ത് നിങ്ങൾ ഒരു സൈലൻസ് കീപ്പ് ചെയ്തതിന് ശേഷം സംസാരിക്കാൻ ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നിലുള്ള വ്യക്തിയുടെ ബ്രെയിൻ അത് സ്വീകരിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളെ ആളുകൾ വെറുക്കുവാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഞാനീ പറയുന്നത്. നിങ്ങളൊരു പുതിയ വ്യക്തിയെ പരിചയപ്പെടുകയാണെങ്കിലും അല്ലെങ്കിൽ കുറേ കാലത്തിന് ശേഷം ഒരു വ്യക്തിയെ കണ്ടുമുട്ടുകയാണെങ്കിലും ശരി, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ, ആ വ്യക്തിയുടെ കാര്യങ്ങൾ ചോദിക്കുന്നില്ല എന്നിരിക്കട്ടെ, അത് അവർക്ക് നിങ്ങളോട് ഒരു അലർജി ഉണ്ടാക്കുവാനുള്ള കാരണമായി മാറും. ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും അവനവനെക്കുറിച്ച് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിനെ നമ്മൾ കൃത്യമായി ഉപയോഗിക്കേണ്ടതാണ്. നിങ്ങളും അവനവനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളൊരു വ്യത്യസ്തനായ വ്യക്തിയാവുകയില്ല. നിങ്ങൾക്കൊരു വ്യത്യസ്തനായ വ്യക്തിയാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള വ്യക്തിയുടെ അറ്റൻഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, അതായത് നിങ്ങൾ പറയാൻ പോകുന്ന കാര്യത്തിലേക്ക് അവർ ശ്രദ്ധിക്കണമെങ്കിൽ, ആദ്യം അവരെക്കുറിച്ച് ചില കാര്യങ്ങൾ ചോദിക്കണം. ആദ്യം മുതൽ തന്നെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് സംസാരിക്കരുത്, നിങ്ങളുടെ പെർസെപ്ഷൻ പറയരുത്, അവരുടെ പെർസെപ്ഷൻ എന്താണെന്ന് ചോദിക്കണം, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം ചോദിക്കണം, അവരുടെ വിശേഷങ്ങൾ ചോദിക്കണം. ഇതെല്ലാം ചെയ്തതിന് ശേഷം അവർക്ക് പറയുവാനുള്ള അവരുടെ മനസ്സിനകത്തുള്ള വലിയ ഒരു അലകടലുണ്ടല്ലോ, ആ കടലൊന്ന് ശാന്തമാകണം. അവർക്ക് സംസാരിക്കുവാനുള്ള ഫസ്റ്റ് ഫോഴ്സ് അതൊന്ന് ശാന്തമായതിനു ശേഷം നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് ആ കൺവെർസേഷനിൽ ഏറ്റവും പ്രസക്തി ഉണ്ടാകുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ആദ്യം സംസാരിക്കുന്ന ആളുടെ വാക്കുകൾ ആ കൺവെർസേഷൻ കഴിയുമ്പോൾ അടിയിൽപ്പെട്ടു പോകുന്നതാണ്. അവസാനം സംസാരിക്കുന്ന വാക്കുകൾക്കാണ് ഒരു കൺവെർസേഷനിൽ ഏറ്റവും കൂടുതൽ പവർ ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേർ തമ്മിൽ സംഭാഷണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുവാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യത്തിനെ നിങ്ങൾ അവസാനത്തിലേക്ക് മാറ്റിവെക്കേണ്ടതാണ്. ആദ്യം തന്നെ അതെല്ലാം പറയണമെന്ന് ചിന്തിക്കുന്നത് തീർത്ത് മൂഢമായൊരു ചിന്താഗതിയാണ്. വളരെ പ്രശസ്തരായ സക്സസ്ഫുള്ളായ ആളുകളെ കൊണ്ടല്ലോ, അവരുടെ ജീവിതത്തെ നിങ്ങളൊന്ന് നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, അവർ മറ്റൊരാളോട് സംസാരിക്കുന്ന സമയത്ത് അവർ അവരുടെ ഒപ്പീനിയൻസും അല്ലെങ്കിൽ അവരുടെ വിഷൻസും പറഞ്ഞുകൊണ്ടേയിരിക്കുകയില്ല. അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? മുന്നിലുള്ള ആളുകളോട് ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു കൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾ വളരെ പ്രസക്തമായൊരു കാര്യം ഒരാളുടെ കൂടെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു തരത്തിലും ഉത്തരങ്ങൾ പറയരുത്, ഒരു തരത്തിലും സ്റ്റേറ്റ്മെൻറ്റുകൾ പറയരുത്. നിങ്ങൾ ചെയ്യേണ്ടത് കേവലം ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് മാത്രമാണ്. ചോദ്യത്തിന് ഉത്തരം പറയുന്ന സമയത്ത് വീണ്ടും ആ ഉത്തരത്തിൽ നിന്നും ഒരു ചോദ്യമുണ്ടാക്കി ചോദിക്കുക. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയും അപ്പോൾ നിങ്ങൾ കുറച്ചേ സംസാരിക്കേണ്ടി വരുന്നുള്ളൂ. ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരോട് പറയുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം കൃത്യമായി പറയുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങൾ പറയാതെ ആ വ്യക്തി തന്നെ പറയുമെന്നുള്ളതാണ് സത്യം. നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുക എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ആ വ്യക്തിയെ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ ആ വ്യക്തിയിൽ രണ്ട് മാറ്റങ്ങളുണ്ടാകും. ഒന്ന്,
അടുത്തത് നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്നുള്ള ഒരു ട്രിഗർ അവർക്ക് ലഭിക്കും. മറ്റൊന്ന്, ആ വ്യക്തി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് അവർക്കുള്ളിൽ തോന്നലുണ്ടാകും. അത് കാരണത്താൽ നിങ്ങളൊരാളോട് സംസാരിക്കുമ്പോൾ അവർ സംസാരിക്കുന്ന കാര്യം വളരെ വ്യക്തതയോടുകൂടി ശ്രദ്ധയോടുകൂടി തലയാട്ടിക്കൊണ്ട് കേൾക്കുവാനും കൂടെ മനസ്സ് കാണിക്കണം. മുഖം തിരിച്ചുകൊണ്ടിരിക്കരുത്. അതായത് ഒരു സംഭാഷണത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയയാണ്, മുന്നിലിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ വാക്കുകൾക്ക് വില നൽകണമെങ്കിൽ നിങ്ങൾ അവർക്ക് വാല്യൂ കൊടുക്കുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കണം. എനിക്ക് വാല്യൂ നൽകാത്ത ഒരാൾ പറയുന്നത് ഞാനൊരിക്കലും കേൾക്കുകയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊരാളോട് പറയാനുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ മുന്നിൽ നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് അവർ പറയുന്നതിന് കേൾക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു ട്രസ്റ്റ് ബിൽഡാകും. ട്രസ്റ്റ് ബിൽഡായി കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾക്ക് വളരെ പ്രസക്തി ഉണ്ടാകും. അടുത്ത കാര്യമാണ്, സൈലൻസ് ഒരു ശക്തി ഉണ്ടാക്കും. ഒരു സത്യം പറയട്ടെ, ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പോലും പലർക്കും സൈലൻസ് തീരെ ഇഷ്ടമായിരിക്കില്ല എന്നുള്ളതാണ് സത്യം. സൈലൻ്റ് ആയിരിക്കുന്നത് വളരെ വലിയൊരു ദൗർബല്യമാണെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെന്തുകൊണ്ടാണെന്നോ, അവർ മൗനം പാലിക്കുന്നു മാത്രമേ ഉള്ളൂ. മൗനവും വാക്കുകൾ ഉപയോഗിക്കുന്നതും തമ്മിലുള്ള ഒരു കോമ്പിനേഷനുണ്ട്. ഈ കോമ്പിനേഷൻ കൃത്യമായി ഉപയോഗിക്കാൻ അറിയാത്തവരാണ് സൈലൻസിനെ വെറുക്കുന്നത്. സൈലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ലാത്തവരായി ജീവിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ സംസാരിക്കേണ്ടത് എപ്പോഴാണെന്നും എങ്ങനെയാണെന്നും എവിടെയാണെന്നും ആരോടാണെന്നും കൃത്യമായി അറിഞ്ഞുകൊണ്ട് സംസാരിക്കുക മാത്രം ചെയ്യുക. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് മനസ്സിലാക്കാത്ത ആളുകളാണ് സൈലൻസിനെ വെറുക്കുന്നത്. കൂടുതൽ ആളുകൾ സൈലൻസിനെയും ലോൺലിനെസ്സിനെയും ഒക്കെ ഒരുപോലെയാണ് കാണുന്നത്. സൈലൻസ് ഒരു ലോൺലിനെസ് ആണെന്നും സൈലൻസ് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു പരാജയമാണെന്നും ഒക്കെ കരുതുന്നു. സാധാരണയുള്ള ഒരു ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ, ഞാൻ സംസാരിക്കുന്ന എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി മാത്രമാണ് എന്നെ സ്നേഹിക്കുന്ന വ്യക്തി. ഇങ്ങനെയൊക്കെയാണ് ചിന്താഗതി. എന്തുകൊണ്ടെന്നാൽ എല്ലാവർക്കും എപ്പോഴും മറ്റുള്ളവരുടെ അറ്റൻഷൻ വേണം. അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആളുകൾ സംഭാഷണം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എല്ലാവരും ഈ മെത്തേഡാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ, അതിനിടയിൽ നിങ്ങൾ മാത്രം വ്യത്യസ്തമായ ഒരു സൈലൻസിൻ്റെ മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളല്ലേ അവിടെ വ്യത്യസ്തനായ വ്യക്തിയാകുന്നത്? നിങ്ങളിലേക്കല്ലേ അവിടെ അറ്റൻഷൻ വരിക? അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. സംഭാഷണം ചെയ്തുകൊണ്ട് എങ്ങനെയാണോ അറ്റൻഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്, അതുപോലെ തന്നെ സംഭാഷണം ചെയ്യാതിരുന്നു കൊണ്ടും അറ്റൻഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എവിടെ ഏതാണോ കൂടുതൽ, അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് അറ്റൻഷൻ ഉണ്ടാവുക. ആരും സംസാരിക്കാതിരിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ നല്ല ശബ്ദത്തിൽ സംസാരിക്കുകയാണെങ്കിൽ അറ്റൻഷൻ നിങ്ങളിലേക്ക് വരും. അതുപോലെ എല്ലാവരും സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ ഗംഭീരമായൊരു മൗനം പാലിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോഴും അറ്റൻഷൻ നിങ്ങളിലേക്കാണ് വരിക. ഇനി സൈലൻസിൻ്റെ ഏറ്റവും ഗഹനമായൊരു തലം കൂടെ പറഞ്ഞു തരാം. നിങ്ങൾ സൈലൻ്റായിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ട്രൂ സെൽഫിനോട് അടുത്തായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. നിങ്ങൾ സംഭാഷണം ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ട്രൂ സെൽഫിൽ നിന്നും അകന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടാതെ, നിങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെടാതെ, നിങ്ങളുടെ അസ്തിത്വം നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ സൈലൻസിൻ്റെ പ്രാക്ടീസുള്ള വ്യക്തിയായിരിക്കണം. ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘസമയം നീണ്ടു നിൽക്കുന്ന സൈലൻസ് പ്രാക്ടീസുകൾ വേണം. മറ്റൊന്ന്, നിങ്ങൾ സംഭാഷണം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ചെറിയ സൈലൻസ് കൊടുക്കുവാൻ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. ഇപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോയിൽ ഒരു സൈലൻസ് ആയിരുന്നു. ഈ സമയത്ത് നിങ്ങൾ ഇത്ര നേരം ഈ വീഡിയോ ശ്രദ്ധിച്ചിരുന്നതിനേക്കാൾ കൂടുതലായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. എന്തുകൊണ്ടെന്നാൽ അതാണ് സൈലൻസിൻ്റെ ശക്തി. സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയാകർഷിക്കുവാൻ സൈലൻസിന് സാധിക്കും. അതുകൊണ്ട് സൈലൻസിൻ്റെ മഹത്വം മനസ്സിലാക്കും. സംസാരിക്കുന്നതിൻ്റെ ഇടയിലെല്ലാം ഒരു 2 സെക്കൻഡ്, 5 സെക്കൻഡ് പോസ് കൊടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കൂ. ഈ പോസ് അറ്റൻഷനെ ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകമാണെന്ന് മനസ്സിലാക്കൂ. സംസാരിച്ചുകൊണ്ടേയിരിക്കാതിരിക്കൂ, ഇടയ്ക്കൊരു നിശബ്ദത കൊടുത്തുകൊണ്ട് സംസാരിക്കുവാൻ ശീലിക്കും. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിച്ചതിന് ശേഷം ഒരു പോസ് കൊടുത്തിട്ട് വീണ്ടും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ആദ്യം നിങ്ങൾ പറഞ്ഞ ആ സെൻറ്റൻസ് കേൾക്കുന്ന വ്യക്തിയുടെ ഉള്ളിലേക്ക് ആഴത്തിൽ ചെന്ന് പതിക്കുവാനുള്ള ഒരു സമയം നിങ്ങൾ അനുവദിച്ച് നൽകുകയാണ്. 2 കാര്യം, നിങ്ങൾ ഇനി സംസാരിക്കാൻ പോകുന്ന വിഷയം സ്വീകരിക്കുവാൻ വേണ്ടി അവരുടെ തലച്ചോറിനകത്ത് ഒരു പ്രിപ്പറേഷൻ നടക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ബുദ്ധിയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ആളുകളോട് സംസാരിക്കുമ്പോൾ ഇനി ഒരു ദിവസം നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കൂ. നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പ്രധാനപ്പെട്ട ഓരോ ആശയങ്ങൾ പൂർത്തീകരിക്കുമ്പോഴും ഒരു 5 സെക്കൻഡ് സൈലൻസ് കീപ്പ് ചെയ്യുക. അതിനുശേഷം അടുത്ത കാര്യം പറയുക.
ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സംസാരിക്കുന്ന വിഷയങ്ങളിൽ അത് കേൾക്കുന്ന ആളുകൾ അത് സ്വീകരിക്കുന്നിടത്ത് ഒരുപാട് വ്യത്യാസം വരും. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് കാണപ്പെടുന്നുവെങ്കിൽ വീണ്ടും ഈ വീഡിയോയിലേക്ക് വന്ന് നിങ്ങളതിവിടെ അനുഭവം ഷെയർ ചെയ്യേണ്ടതാണ്. ഒരു കാര്യം പറയാം, ഇത് ഈ ലോകത്തിലുള്ള വളരെ പ്രശസ്തരായ വാഗ്മികൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. വളരെ വലിയ സംവാദങ്ങളിലും വളരെ വലിയ ഗൗരവമേറിയ വിഷയങ്ങൾ സംസാരിക്കുന്നവരിലും ഈ സ്വഭാവം കാണപ്പെടുന്നുണ്ട്. അവർ എപ്പോഴും വാക്കുകൾക്കിടയിൽ ഒരു പോസ് നൽകുകയും മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകളുടെ ശക്തി നിങ്ങൾക്ക് കൃത്യമായി ഉപയോഗിക്കുവാൻ പറ്റണമെങ്കിൽ നിങ്ങൾ വാക്കുകളുടെയും സൈലൻസിൻ്റെയും ഒരു കോമ്പിനേഷൻ പാലിക്കൂ. ഫോട്ടോഗ്രാഫിയിൽ പറയാറുണ്ട്, ഫോട്ടോഗ്രാഫി എന്നത് വെളിച്ചത്തിൻ്റെയും നിഴലിൻ്റെയും ഒരു കോമ്പിനേഷനാണ് എന്നുള്ളത്. മുഖത്ത് മുഴുവൻ വെളിച്ചം അടിച്ചുകൊണ്ടൊരു ഫോട്ടോ എടുത്താൽ ആ ഫോട്ടോ നന്നായിരിക്കില്ല. മുഴുവൻ ഇരുട്ടാണെങ്കിലും ഫോട്ടോ നന്നായിരിക്കില്ല. ഒരു സൈഡിൽ ചെറിയൊരു ഷാഡോ നിലനിർത്തിക്കൊണ്ട് മറ്റൊരു സൈഡിൽ കൂടുതൽ വെളിച്ചമുണ്ടായിക്കൊണ്ട് ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഫോട്ടോയ്ക്ക് ഡെപ്ത് കൂടുതലായിരിക്കും. ഇതുപോലെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഗുണമുണ്ടാവുകയില്ല. നിങ്ങൾ സൈലൻസ് മാത്രം കീപ്പ് ചെയ്യുകയാണെങ്കിലും ഗുണമുണ്ടാവുകയില്ല. എന്നാൽ സൈലൻസിൻ്റെയും സംഭാഷണത്തിൻ്റെയും ഒരു കോമ്പിനേഷൻ നിങ്ങൾ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സംഭാഷണമായി മാറുന്നതാണ്. ഈ ഫോട്ടോഗ്രാഫി റൂൾ പോലെ തന്നെയാണ് സംഭാഷണത്തിൻ്റെ റൂളും. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ സംഭാഷണത്തിന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സൈലൻസ് മിക്സ് ചെയ്ത് ശീലിക്കും. എങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് വളരെ വലിയ വിലയുണ്ടായിരിക്കുന്നതാണ്. ഈ കാര്യം ഓർമ്മിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ജീവിതത്തിൻ്റെ ഭാഗമാക്കും. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.